എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ്, യൂണിറ്റ് ഒന്നിലുള്ള രണ്ടാമത്തെ ചാപ്റ്ററിന്റെ നോട്ടുകളാണ് പരിശോധിക്കുന്നത്. കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്നുള്ളതാണ് ചാപ്റ്ററിന്റെ പേര്. നമുക്കതിന്റെ നോട്ടിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്നുള്ള ചാപ്റ്ററിന്റെ നോട്ടുകളാണ് നമ്മളിവിടെ നൽകുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വിക്ടേഴ്സ് തന്നെ ലഭിക്കുന്നതാണ്. കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് വന്നവർ നമ്മളെ ഭരിക്കുന്ന രീതിയിൽ എങ്ങനെയായി എന്നുള്ളതിനെ പറ്റിയാണ് ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് വരാൻ അവർക്കുണ്ടായിരുന്ന മോട്ടീവ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ലക്ഷ്യം എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യൂറോപ്യൻ ശക്തികളിൽ പോർച്ചുഗീസുകാരാണ് ഏറ്റവും ആദ്യം ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. നമുക്കറിയാം വാസ്കോഡ് ഗാമയാണ് കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങിയത്. 1498 വാസ്കോഡ് ഗാമ കാപ്പാട് വന്നത്. ഇപ്പൊ വർഷങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം. പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ച കോട്ടകളാണ് കോട്ടപ്പുറം കോട്ട തൃശ്ശൂരുള്ളതും സെന്റ് ആഞ്ചലോ കോട്ട കണ്ണൂരുള്ളതും. പൈനാപ്പിള്, പേരക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അച്ചടി യന്ത്രം, ചവിട്ടുനാടകം തുടങ്ങിയവയൊക്കെ സംഭാവന ചെയ്തതും പോർച്ചുഗീസുകാർ തന്നെയാണ്. പോർച്ചുഗീസുകാർക്കെതിരെ മലബാർ കേന്ദ്രീകരിച്ച് ചെറുത്തുനിൽപ്പ് സമരം നടത്തിയത് കുഞ്ഞാലിമരയ്ക്കാരാണ്. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവനാണ് കുഞ്ഞാലിമരയ്ക്കാർ. കൊച്ചി കൊല്ലം പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാക്കി ഡച്ചുകാരാണ് അതിനുശേഷം ഇന്ത്യയിലേക്ക് വന്നത്. കുളച്ചൽ യുദ്ധം നടന്നിരിക്കുന്നത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. ഹോർത്തൂസ് മലബാറിക്സ് എന്ന ബുക്ക് കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നതാണ്. അതിനുശേഷമാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 രൂപം കൊണ്ടത്. ഇന്ത്യയിലെ ആദ്യ വാണിജ്യ കേന്ദ്രം സൂറത്തിൽ ഗുജറാത്തിലായിരുന്നു. മറ്റു വാണിജ്യ കേന്ദ്രങ്ങൾ മദ്രാസ്, കൊൽക്കത്ത, ബോംബെ. ഈ കാര്യങ്ങളെല്ലാം തന്നെ നോട്ടിൽ കൃത്യമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1664 ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് പോണ്ടിച്ചേരി ആയിരുന്നു. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി എന്ന് പറയുന്നത് ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശമായിരുന്നു. അതുകൊണ്ടാണ് അവർ തമ്മിൽ നടന്ന യുദ്ധങ്ങളെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേക്ക് എത്തുന്നു. ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ കർണാട്ടിക് യുദ്ധങ്ങൾ ഉണ്ടാകുന്നു. പ്രധാന വേദി എന്ന് പറയുന്നത് കർണാട്ടിക് തന്നെയാണ്. കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെടുകയും ചെയ്യുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി അധികാരം പിടിച്ചെടുത്ത പ്രദേശം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബംഗാളായിരുന്നു. 1757 പ്ലാസി യുദ്ധം നടന്നത്. ബക്സർ യുദ്ധം 1764. ഈ വർഷങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നോട്ടിൽ അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ടിപ്പു സുൽത്താൻ മലബാറിലേക്ക് തന്റെ കച്ചവടം വ്യാപിപ്പിച്ചതിന്റെ ഭാഗമായി മൈസൂർ യുദ്ധങ്ങൾ ഉണ്ടായി. ശ്രീരംഗപട്ടണം ഉടമ്പടി ടിപ്പു സുൽത്താൻ മലബാർ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. മൈസൂർ യുദ്ധം 4 യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ മരണം വരിക്കുന്നത്. 3 യുദ്ധത്തിലാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഉണ്ടാകുന്നത്. ബ്രിട്ടീഷുകാർ ഇതുപോലെ തന്നെ കീഴടക്കിയ നാട്ടുരാജ്യങ്ങൾ ഒട്ടനവധിയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണറായിരുന്നു വെല്ലസ്ലി പ്രഭു. സൈനിക വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ, ഇതൊക്കെ തന്നെ നോട്ടിൽ കൃത്യമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിങ്ങൾ വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിൽ ഉള്ളത്, അല്ലെങ്കിൽ ഈ ഒരു പാഠഭാഗത്ത് മെയിൻ ആയിട്ട് വരുന്നത്. കോടികാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ലാഭമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുന്ന വഴി അയാൾക്ക് ലഭിച്ചത്. കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ രാജ്യങ്ങൾ പോർച്ചുഗൽ, നെതർലാൻഡ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നിവയായിരുന്നു. ഈ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ നമ്മുടെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളെ സ്വാധീനിച്ചിട്ടുണ്ട്. കച്ചവട ആധിപത്യത്തിനു വേണ്ടി രാജ്യങ്ങൾ നടത്തിയ മത്സരത്തിൽ വിജയിച്ചത് ഇംഗ്ലണ്ടായിരുന്നു. യുദ്ധങ്ങളിലൂടെയും ഉടമ്പടികളിലൂടെയും നാട്ടുരാജ്യങ്ങളെ വരുതിയിലാക്കിയ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഭരണാധികാരികളായി മാറി എന്നുള്ളതാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേക്ക് വരുന്നത് യുദ്ധങ്ങൾ വഴിയും നിയമനിർമ്മാണങ്ങൾ വഴിയുമാണ്. യുദ്ധങ്ങൾ വഴി എന്ന് പറയുന്നത് പ്ലാസി യുദ്ധം, ബക്സർ യുദ്ധം, മൈസൂർ യുദ്ധം, മറാത്ത യുദ്ധം. പ്ലാസി യുദ്ധവും ബക്സർ യുദ്ധവും ബംഗാൾ പിടിച്ചെടുത്തു. മൈസൂർ യുദ്ധങ്ങളിലൂടെ മലബാർ കൂർഗ് ഭാഗങ്ങൾ പിടിച്ചെടുത്തു. മറാത്ത യുദ്ധങ്ങളിലൂടെ മറാത്ത പിടിച്ചെടുക്കാൻ യുദ്ധങ്ങൾ വഴി കഴിഞ്ഞു. നിയമനിർമ്മാണങ്ങൾ വഴി സൈനിക സഹായ വ്യവസ്ഥ, ദത്തവകാശ നിരോധന നിയമം, അങ്ങനെ പല നിയമങ്ങൾ വഴിയും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളും അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റും കമ്പനി പിടിച്ചെടുക്കുകയായിരുന്നു. കീഴടക്കിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഒരു ഏകീകൃത ഭരണ സംവിധാനമാണ് ബ്രിട്ടൻ നടപ്പിലാക്കിയത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്, അതായത് കച്ചവടത്തിനായി വരികയും പിന്നീട്
പിന്നീട് അവർ നമ്മളെ ഭരിക്കുകയും ചെയ്ത ഒരവസ്ഥയാണ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ നോട്ടുകൾ PDF ആയിട്ടാണ് നൽകുന്നത്. നിങ്ങൾക്ക് ഈ നോട്ടുകൾ ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടുകൾ ലഭിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം, കാരണം ഇത് PDF ഫോർമാറ്റിലാണ് അപ്ലോഡ്. അപ്പൊ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നോട്ടുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഇതുപോലുള്ള നോട്ടുകൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഭാഗം എനാബിൾ ചെയ്യുക. അപ്പൊ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതാണ്. അപ്പൊ മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമെന്ന വിശ്വാസത്തോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.